വീട്ടുമുറ്റത്തിന് ഭംഗി നൽകും, ഉദ്യാനം എങ്ങനെ ഒരുക്കാം, ചെടികളെ എങ്ങനെ പരിപാലിക്കാം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന വനിതയുടെ പച്ചപ്പും ഹരിതാഭയും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്ന അലങ്കാരം മുളകളാണ്. മുളകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. സസ്യ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു ചെടിയാണ് മുള. ഇതൊരു ഭീമൻ പുല്ല് ഇനമാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്നത് പലതരം മുളകളാണ് ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ വളരുന്ന പല ഇനങ്ങളും ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത് ബുദ്ധാബെല്ലി ബാമ്പു ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടുകൾക്ക് ഇങ്ങനെ വീർത്തിരിക്കുന്ന, ഓരോ മുട്ടിലും വീർത്തിരിക്കുന്ന ഒരു പ്രകൃതം. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധയുടെ വയർ പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്ന മുളന്തണ്ടുകളാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല കടും പച്ച നിറത്തിലുള്ള ഇലകളാണ്. നല്ല തിക്കായിട്ട് വരും. ധാരാളം ശിഖരങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ഒരു കുടിലു പോലെ ഇത് ആകാറുണ്ട്. അപ്പോൾ ഒരു നിരയായിട്ട് നടാനും അല്ലെങ്കിൽ ഒരു സി ഷേപ്പിലൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൊരു കസേരയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തണൽ കിട്ടുന്ന ഒരു ഇടമായിട്ട് ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. മുളകൾ നമുക്ക് കാണാവുന്നതുപോലെ വേനൽക്കാലമായാൽ നിറയെ ഇലകൾ കൊഴിക്കും. അപ്പോൾ ഇലകൾ കൊഴിക്കുന്നത് മണ്ണിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മുളയ്ക്ക് ആവശ്യത്തിന് വേരിൽ വെള്ളം കിട്ടാതെ വരുമ്പോഴാണ് ഇലകൾ പൊഴിക്കുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് ഇല പൊഴിക്കാതിരിക്കുവാനായിട്ട് മുളയ്ക്ക് നന്നായിട്ട് നന കൊടുക്കുക. മഴക്കാലത്താണ് മുള മഴ സമയത്ത് നന്നായിട്ട് വളരുന്നതും പുതിയ തളിർപ്പുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റും, അല്ലെങ്കിൽ നിരയായിട്ട് ഒരു മതിൽ പോലെയൊക്കെ വളർത്താൻ പറ്റിയതാണ് ബുദ്ധാബെല്ലി ബാമ്പു എന്ന് പറയുന്നത്. ഇത് മറ്റൊരു മുളയുടെ അലങ്കാരമാണ്. ഇതിൻ്റെ പേര് വൈറ്റ് ബാമ്പു എന്നാണ്. പേര് പോലെ തന്നെ ഇതിൻ്റെ ഇലകളിൽ വ്യക്തമായിട്ടുള്ള വെള്ളനിറമാണ് പ്രത്യേകത. അത്ര വലിപ്പത്തിൽ ഇത് വളരാറില്ല. ഒരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയതാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ നിറയെ ശേഖരങ്ങളിട്ട് ഒരു ബുഷി അപ്പിയറൻസ് വരും. മുളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് ചട്ടിയിൽ വളർത്തിക്കഴിഞ്ഞാൽ അതിലങ്ങ് ഒതുങ്ങിയ ഒരു പ്രകൃതത്തിൽ വളരും. എന്നാലിത് നിലത്തോട്ട് മാറ്റി നട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിയ ചെടിയായിട്ട് വളരുന്ന സ്വഭാവവിശേഷം മുളകൾക്കുള്ളതാണ്. ഇതിൻ്റെ പുതുതായിട്ട് വരുന്ന ഇലകൾക്കാണ് ഈ വെള്ള കലർന്ന പച്ച നിറം. അതുപോലെ തന്നെ നിറയെ ശേഖരങ്ങളുണ്ടാകുന്നുണ്ട്. അതാണ് ഈ വൈറ്റ് ബാമ്പുവിൻ്റെ പ്രത്യേകത. ഇതും അലങ്കാരം മുള ഇനമായിട്ട് നമ്മൾ ഉദ്യാനങ്ങളിൽ വളർത്താറുണ്ട്. ഇതാണ് വെരിഗേറ്റഡ് ബാമ്പു എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് പച്ചയും വെള്ളയും നിറങ്ങൾ ഒരുമിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെരിഗേറ്റഡ് ബാമ്പു. നമ്മൾ വൈറ്റ് ബാമ്പുവിൻ്റെ പ്രത്യേകത വീതിയുള്ള ഇലയാണ്, അതിൽ കൂടുതലായിട്ടും വെള്ളനിറമാണുള്ളത്. പക്ഷേ ഇത് വെരിഗേറ്റഡ് ബാമ്പുവിൻ്റേത് നേർത്ത നീണ്ട ഇലകളാണ്. വെരിഗേറ്റഡ് ബാമ്പു നമുക്കിങ്ങനെ ഒരു കുറ്റിച്ചെടിയായിട്ട് ഷേപ്പ് ചെയ്ത് വളർത്താം. മതിൽ പോലെ അടുപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ മതിൽ പോലെ ഒരു ബയോഫെൻസിങ് അല്ലെങ്കിൽ ഒരു ജൈവവേലിക്ക് പറ്റിയതാണ്. ഇതിൻ്റെ തണ്ടുകൾ അത്ര വലിപ്പമുള്ളതല്ല, തണ്ടുകൾ നേർത്ത തണ്ടുകളാണ്. ചുവട് തൊട്ട് ശേഖരങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ഒരു കുറ്റിച്ചെടിയുടെ പ്രകൃതമാണ് ഈ വെരിഗേറ്റഡ് ബാമ്പുവിനുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഗോൾഡൻ ബാമ്പുവാണ്. നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെഭാഗത്തിന് നല്ല ഗോൾഡൻ, നല്ല മഞ്ഞ നിറമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗോൾഡൻ ബാമ്പു എന്ന് വിളിപ്പേരുള്ളത്. ഇതിൻ്റെ ഇലകൾ നല്ല വീതിയുള്ള ഇലകളാണ്, നല്ല നീളത്തിൽ വീതിയുള്ളതാണ്. മുളകൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക ഒന്നെങ്കിൽ അതിർവേലിയായിട്ട് നടാറുണ്ട്. ഒപ്പം തന്നെ കൂട്ടമായിട്ട്, അത്ര അനാകർഷകമായ നോട്ടം കിട്ടാത്ത ഇടങ്ങളിൽ കൂട്ടമായിട്ട് മുളകൾ നടാറുണ്ട്. ഇത് ഗോൾഡൻ ബാമ്പുവൊക്കെ പടിഞ്ഞാറ്, വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നട്ടു കഴിഞ്ഞാൽ വേഗത്തിൽ വളർന്നു വന്ന് വീടിൻ്റെ ആ ഭാഗത്ത് തണൽ ലഭിക്കാൻ, ഉച്ച കഴിഞ്ഞിട്ടുള്ള കടുത്ത സൂര്യനിൽ നിന്നും തണൽ ലഭിക്കാനായിട്ട് പറ്റിയ ഒരു ഇനമാണ് ഗോൾഡൻ ബാമ്പു. ഇത് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉയരത്തിൽ ഇതിനെ നിർത്താൻ സാധിക്കും. നമുക്കിപ്പോൾ ഒരു 10 അടി ഉയരത്തിലാണെങ്കിൽ അതിൻ്റെ തലപ്പ് മുറിച്ച് നിർത്തിക്കഴിഞ്ഞാൽ 10 അടി ഉയരത്തിൽ നിർത്താം. മുട്ടുകളിൽ നിന്ന് ശേഖരങ്ങൾ ഉണ്ടായിട്ട് നല്ല തിങ്ങി നിറയും. അങ്ങനെ ഒരു ജൈവ മതിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇനമാണ് ഈ ഗോൾഡൻ ബാമ്പു എന്ന് പറയുന്നത്. നമ്മൾ മുളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുള നട്ടു കഴിഞ്ഞാൽ അതൊരു കൂട്ടമായിട്ട് മാറും. അതുതന്നെ ചുവട്ടിൽ നിന്നും പുതിയ തളിർപ്പുകൾ ഉണ്ടായിട്ട് അത് വലിയൊരു കൂട്ടമായിട്ട് പിന്നീട് മാറും. അതുകൊണ്ട് തന്നെ മുള നമ്മളൊരു ഉദ്യാനത്തിൽ വളർത്തുമ്പോൾ അതിൻ്റെ വളർച്ച നിയന്ത്രിക്കുവാനായിട്ട് ചുറ്റും ഒരു ഇഷ്ടികയുടെ ഒരു മതിൽക്കെട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാന്റർ ബെഡ് കൊടുക്കുന്നത് നല്ലതാണ്. മുള അതുപോലെ തന്നെ ഇതിൽ നിന്നും പലതരം പദാർത്ഥങ്ങൾ മുളയിൽ നിന്നും താഴേക്ക് വീഴുന്നുണ്ട്. പ്രത്യേകിച്ചും വേരുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ സിലിക്ക ഒരു പ്രധാനപ്പെട്ട പദാർത്ഥമാണ് മുളയിൽ നിന്ന് വരുന്നത്. ഇത്തരം പദാർത്ഥങ്ങൾ മണ്ണിൽ ചേർന്ന് കഴിയുമ്പോൾ അതിന് ചുറ്റും പുല്ലോ അതുപോലെ ഉള്ള ചെടികൾ വളരാനായിട്ട് ബുദ്ധിമുട്ടാണ്. മുള വളരുന്ന ഇടങ്ങളിൽ മറ്റ് ചെടികൾ വളരാറില്ല. ഒന്ന് അതിൻ്റെ തണൽ തന്നെയാണ്, രണ്ടാമത്തേത് ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്ന പല പദാർത്ഥങ്ങളും മറ്റ് ചെടികളെ വളർത്തുവാനായിട്ട് അനുവദിക്കത്തില്ല. ഇതൊരു പുതിയ ഷൂട്ട് വന്നിരിക്കുന്നതാണ്, കാണാവുന്ന പോലെ പുതിയ ഷൂട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താഴെ ഭാഗത്ത്
കമ്പുകൾ കുറവാണ്, താഴ്ഭാഗം നല്ല മഞ്ഞ നിറത്തിലായിരിക്കും, മുകളിലോട്ടാണ് ശേഖരങ്ങളും ഇലകളും ഉള്ളത്. ഇത് മുളയുടെ മറ്റൊരു അലങ്കാര ഇനമാണ്. ഇത് ലാത്തിമുള എന്നാണ് പറയുന്നത്. ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ തണ്ടുകളാണ് പണ്ടുകാലത്ത് മുൻപ് പോലീസുകാർക്ക് ലാത്തിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. നല്ല ബലമുള്ള തണ്ടുകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുളയുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ നടുവിൽ ഒരു ദ്വാരമുണ്ട്. പക്ഷേ ലാത്തിമുളയ്ക്ക് അത്ര വലിപ്പത്തിൽ ദ്വാരം കാണാറില്ല. നല്ല ബലമുള്ള തണ്ടുകളാണ്. ഇലകൾ നല്ല തിക്കായിട്ട്, തീരെ ചെറിയ ഇലകൾ, പുല്ലിൻ്റെ പോലെയുള്ള ഇലകൾ നല്ല തിക്കായിട്ടാണ് ഇതിലുണ്ടാകുന്നത്. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്ത് നിർത്താം, ഇതുപോലെയൊക്കെ നിർത്താൻ പറ്റും, ഉയരവും ക്രമീകരിക്കാൻ പറ്റും. ഒരു കൂട്ടായിട്ട് വളരുമ്പോഴാണ് ഈ ലാത്തിമുളയൊക്കെ കാണുവാനായിട്ട് ഭംഗിയുള്ളത്. ഇത് മുളയുടെ മറ്റൊരു അലങ്കാര ഇനമാണ്. ഇതിനെ പറയുന്നത് ഫാൻ ലീഫ് ബാംബു എന്നാണ്. കാരണം ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ പന്നൽ ചെടിയുടെ ഇലകൾ പോലെ നിറയെ തിക്കായിട്ടാണ് ഉണ്ടായി വരുന്നത്. തണ്ടുകൾ കാണാത്ത വിധത്തിൽ നിറയെ ഇലകളും ശിഖരങ്ങളും ഉണ്ടായി വന്ന് ഒരു കുറ്റിച്ചെടിയായിട്ട്, ഇതൊരു മതിലിൻ്റെ കരികിൽ വളർത്താനായിട്ട് പറ്റിയതാണ്. അതായത് ഒരു നിരയായിട്ട് ഒരു ജൈവവേലി തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇനമാണ് ഫേൺ ലീഫ് ബാംബു. തണ്ടുകൾ തീരെ വണ്ണം കുറഞ്ഞിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ പച്ച നിറത്തിൽ പന്നൽ ചെടിയുടെ ഇലകൾ പോലെയുള്ള ഇലകളും ഈ ഒരു ബുഷി അപ്പിയറൻസ്, തിക്കായിട്ടുള്ള ഒരു ബുഷി അപ്പിയറൻസുമാണ് ഇതിൻ്റെ ഭംഗി. ഇത് ക്രോപ്പ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന ഉയരത്തിൽ ഇതിനെ പരിപാലിക്കുവാനായിട്ട് സാധിക്കും.